Замолвите. ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلى الله العلي العظيم صدق الرسول نبي كريم ونحن على ذلك من شاهد الشاكرين الحمد لله رب العالمين يا رب صل على من صلى بالحرام طار رسول الذي قد خص بالكرم المصطفى بلغ مقاصدنا وقلنا مواقع واسع എന്റെ സദസ്സിലൂടെ ഇൽമുപടിപ്പിലാണ് നമ്മുടെ മദ്രസകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് അല്ലാഹു നമുക്ക് സന്താനം. അല്ലാഹു നമ്മുടെ മക്കൾ അല്ലാഹുപ്പെട്ട അല്ലാഹു മഹാന്മാര ആളുകളുടെ ലക്ഷണം അല്ലാഹു സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു عباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلام قدم ذنبنا الله പറഞ്ഞു വളരെ താഴ്മയുള്ളവരാണ് അല്ലാഹു എന്ന ഇഷ്ടസന്മാരാമിനിങ്ങൾ ചൂന അർളി ഹൗന ഭൂമിൽ അവർ വളരെ താഴ്മയായി നടന്നു പോകുന്നവർ ഒരു അഹങ്കാരം കാണിക്കുന്നില്ല. അഹങ്കാരം എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും ക്ഷിപ്പിക്കുന്ന ഒരു കാര്യം
താഴ്മ എന്ന് പറയുന്ന മനുഷ്യനാണ് ഉയർത്തുന്ന കാര്യവുമാണ്. ആദ്യമായി പിഴച്ചു പോയത് ഇബിലീസാണ്. ഉണ്ടായ കാരണം ഞാൻ പറഞ്ഞത് അബാവസ്തക്ബറ, അവൻ അഹങ്കാരം കാണിച്ചു. ബഹുബഹുമാനം ആദം അലൈഹിസ്സലാമിന്റെ താഴ്മ പ്രകടിപ്പിക്കുന്നതിന് പകരം ആദം അലൈഹിസ്സലാമിന്റെ ചോദ്യം ശ്രമിച്ചത്. അവൻ അഹങ്കാരം കാണിച്ചു. കാനമിൽ കാഫിറീൻ അവൻ അവശേഷിപ്പിച്ചു. എത്രത്തോളം താഴ്മ പിടിക്കുന്നുണ്ടോ അത്രത്തോളം മനുഷ്യനെ ധാരാളം തെറ്റുകൾ ഉണ്ട്. നിങ്ങൾ നിങ്ങളുണ്ടോ കൂടുതൽ തേയുള്ള അതിൻ്റെയൊക്കെ താഴോട്ടുള്ള താഴ്മയോട് കൂടിയാണ്. താഴോട്ട് ഇങ്ങനെ താഴെ ഈരത്തില്ലാത്ത തെങ്ങിന്റെ തലുവെച്ചാൽ തേങ്ങയുണ്ടാവും ഗൗരവം അതിന്റെ അതിന്റെ എപ്പോഴും നമുക്ക് കാണാവുന്ന ഒന്നാണ്. പഴയ പറയാറുണ്ട് നിറകുടം ഉളുമ്പൂല. അതൊരു പാ നിറയെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ പെട്ടെന്നൊന്നും അതിൽ നിന്ന് പുറത്തേക്ക് വരില്ല. മറ്റു കുറച്ചാണെങ്കിൽ നിറ തുളമ്പൂല എത്ര വെള്ളം കുറച്ചോളം അതിലേക്ക് ഇങ്ങനെ വേണ്ടി വലിയ വേറെ അവരിലൊന്നും സംസാരിച്ചു ആവശ്യം പറയും. കൊണ്ട് അഹങ്കാരമാണെങ്കിൽ മിനിറ്റിലൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. അതുപോലെ പൊന്നിന്റെ ഒരു കണ്ണു വെച്ചിട്ട് സൗണ്ട് കിണ്ണ്ടോന്ന് വെച്ചു നല്ല അതുകൊണ്ട് പൊന്നിനെ കണ്ട് വിചാരിച്ചു വരുന്നത് പൊന്നിന് വലിയ സൗണ്ടാവില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നിനും ഓരോ മഹത്വം കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം മനുഷ്യൻ അറിവുള്ളവനും താഴ്മയുള്ളവനോടുകൂടെ താഴ്മ വിനയം അത് വലിയ മഹത്വമാണ്. അതാണ് ഭൂമിയിലൂടെ താറുകടിപ്പിക്കുകയും വളരെ നിസ്സാരം തോന്നുന്ന നടന്നുപോർ അള്ളാഹുവിന്റെ അവരോട് വിവരമില്ലാത്ത ആളുകൾ അവരെ കേടുകൊണ്ടതും അറിഞ്ഞാൽ അവിടെ അവര് വന്നു പോലില്ല. അമാധാനത്തിന്റെയും ഇടയുടെയും വാക്ക് പറഞ്ഞ് അവരോട് അത് വിനയ മഹാന്മാരുടെ സ്വഭാവം. ഒരു ദിവസം ഒരു സ്ത്രീ ഒരു കുട്ടിയെ മുല കൊടുത്തിങ്ങനെ അപ്പൊ വളരെ അസിലും അഭിമാനത്തിലും ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് വന്നിട്ട് ആളുകളും പൊതിഞ്ഞ അപമാനങ്ങളെ ബുഖാരി ുട്ടി സംസാരത്തിന്റെ അള്ളാഹുവെ ഇവനെ പോലെ നീ എന്നെ ആക്കരുത് എന്ന് ഉമ്മാക്ക് വലിയ അത്ഭുതമായി വന്നു. ഈ കുട്ടി സംസാരത്തിന് പറ്റില്ല. മറ്റൊന്ന് കുട്ടി ആളുകൾക്ക് വാണിക്കുന്നവർ അപ്പൊ അതുപോലെ നല്ല വരുന്നപ്പോ ഈ കുട്ടി ചാണെന്ന് അപ്പൊ പിന്നെയും കടത്തു. അപ്പൊ വേറെ ഒരു സ്ത്രീയെ ആളുകളെല്ലാം കുറ്റം പറഞ്ഞു ജനങ്ങൾ തെളിയുന്നു
ചീത്ത പറയുന്നു, സെനൈത്തി സറക്കുത്തി നീ കാട്ടിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട് എന്നൊക്കെ ആരോപണം പറയും. എന്റെ കുറ്റം പറയുന്നേ ഇവളെ പോലെ കരുതുന്നുണ്ട്. അപ്പൊ ഇവളെ അങ്ങ് എന്നെ ഇവിടെ ആക്കണേ. ഇത് സംഭവിച്ചപ്പോ ഇമാക്ക് വലിയ അമ്മ ഈ തിരക്കാൻ കുട്ടി പറഞ്ഞു, ആദ്യത്തെ ആളുകൾ ബഹുമാനിക്കുന്നത് വലിയ പേറ്റിട്ട് വാങ്ങുന്നുണ്ട്, ശരിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ അഹങ്കാരം, ഞാനൊരു ഞാനൊരു ബഹുമാനിക്കപ്പെടണം എന്ന ചിന്ത. അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നുമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനവും ഇല്ല, അദ്ദേഹം ഒരു വലിയ എന്ന ചിന്ത. അള്ളാഹട്ടെ വലിയ ഒരു സംഘടന, പ്രത്യേകിച്ച് സംഘടനാ അതുപോലെ ബഹുമാനിക്കുന്ന ഏതെങ്കിലും ചികിത്സയിലുള്ള അവരെല്ലാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ബഹുമാനിക്കുമ്പോൾ നമ്മളെ നമുക്ക് വലിയ ഒന്ന് തോന്നി ഒന്ന് കൈ ചുംബിക്കുമ്പോ ഓഹ് എന്റെ വർക്കത്തും അയാൾ രക്ഷപ്പെടും മനസ്സിൽ വന്ന കഥ കഴിയാൻ വേറെ ഒന്നും വേണ്ടിയിരുന്നില്ല. നേരെ മറിച്ച് ചുംബിക്കുന്നവന്റെ മൂക്കിന്റെ വർക്കത്തോണ്ട് എന്റെ കൈ രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിക്കാൻ സാധിക്കും. ഈ ചുംബിക്കുന്നവൻ നമ്മുടെ വലിയ ആളായിരിക്കും. മനസ്സിലാണ് അയാൾ ഒന്ന് ചുംബിക്കുന്നത്, നമ്മളെ ചില പങ്കോളിവൻ അനുവദിക്കില്ലല്ലോ. എത്രത്തോളം ചോദിച്ചാൽ എന്നോട് പറഞ്ഞാക്കണമെന്ന് അനാർത്തി പറഞ്ഞാൽ അനാർത്തി വന്നാകുന്ന അപ്പോ സ്ഥാനാർത്ഥി വരക്കണോ അല്ല എനിക്ക് വേണ്ടി വരക്കണോ അയാൾക്ക്, കാരണം അയാൾ ഭാര്യ അങ്ങനെ അങ്ങോട്ട് നോക്കുകയാണ് എനിക്ക് വേണ്ടി ഞാൻ അമ്മാക്കറിയോ ആരെ ദ്വാക്കറിയോ പറയാൻ പറ്റോ നല്ലത് പറ്റും. ഇന്ന് ഞാൻ സഹീഹ് ബുഖാരിയിൽ തഅല്ലിമീങ്ങൾ കൊടുത്ത ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു നാല് ഒരു കുട്ടിയെ നാല് മാസാകുമ്പോൾ പറഞ്ഞേക്കും ആ മലി ആ കുട്ടി സംബന്ധിച്ച് ചിലത് എടുത്തു. അത് രേഖപ്പെടുന്ന ഒന്നാണ് വൻ ശക്കണോ ശക്കണോ വിജയിച്ചോ പരാജയമാണ് രേഖപ്പെടുത്തുന്ന ശീലത്തിൽപ്പെട്ട കാര്യമാണ്. ഇവരിലാണോ കുട്ടിലാണോ രേഖപ്പെടുന്ന വിഷയം. അപ്പൊ ചിലവാസം പറഞ്ഞു വെച്ചാൽ നല്ല ശ്രമങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് വളരെ നല്ല ഇങ്ങനെ തോന്നും. സാധനം വരുമ്പോ അവന്റെ തീരം ആഹ്ലാദത്ത് ചെയ്താനാണെങ്കിൽ അതുവരെ എല്ലാമൊക്കെ ചെയ്ത് സാധനം പെട്ടെന്ന് മരിച്ചു വാഹുക. അതേപോലെ വേറെ വളരെ ജീവിച്ച് അവസാനം നന്നാക്കി അങ്ങനെ ഈമാനോടെ മരിക്കുന്നവരും ഉണ്ടാകാം. അള്ളാഹുവെ സാധുക്കളായ ഞങ്ങളെ ആക്കിട്ടത്ത് നന്നാക്കി തരണം. റഹ്മാൻ പുതയിലും യാതൊരു അള്ളാഹു എന്റെ ശിഷ്യൻ നല്ലൊരു മൊഴിയില്ല. അപ്പൊ ശിഷ്യനെ ആസന്നിരിക്കുന്നു. അപ്പൊ ആസന്ന നോക്കി ചെന്ന് മരിക്കാറുണ്ട് രണ്ട് നിലപ്പിന് പണ്ഡിതന്മാറിയപ്പോ ഈ ശിഷ്യൻ വേണ്ട അത് ചൊല്ലട്ടെ ഒരു മനുഷ്യടക്കാതെ ഡയലോഗത്തിൽ ഞങ്ങൾക്ക് നരകത്തിലൊരു സെക്കലും താങ്ങാൻ കഴിയില്ല. ഏകദേശം 15 കിലോളം അകലവും
ഉദിക്കുന്ന സൂര്യൻ ഈ രാത്രിയിൽ പോലും ഞങ്ങൾ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഞങ്ങൾക്ക് സൂര്യനും ചന്ദ്രനൊക്കെ നരകുന്നു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സാധനങ്ങൾ ആ നരന്റെ ചൂട് ഒരു സെക്കൻഡ് പോലും താൻ സാധനങ്ങളായ ഞങ്ങൾ കഴിയില്ല. സഹസിക്കുന്നതും മദ്രസ ഉണ്ടാക്കുന്നതും അറിയതും ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങളെ ഞങ്ങളുടെ സ്ഥാപനം സുറാജുദയും ഞങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്വകർക്കാനാണ്. ഞങ്ങളെ കൂടെ സഹായം പ്രവർത്തിക്കുന്നവർക്കും സ്വർഗത കാണാം. ആ സ്വർത്തിൽ മുഅ്മിനീങ്ങളെല്ലാവരും കടക്കുമാനോട് എല്ലാവരും കടക്കൂന്ന് നിന്റെ പറഞ്ഞു. തെറ്റിയാണെങ്കിലും എന്നോട് മരിച്ച സ്വർഗത്ത് കടന്നു പറഞ്ഞിട്ട് പക്ഷേ അതിന് മുമ്പ് തെറ്റിയതുകൊണ്ടാണ് മരിച്ചതെങ്കിൽ ഉപ ചെയ്ത് പ്രച്ചറബ് കൊടുത്തിട്ടില്ലെങ്കിൽ അവന്റെ കാലം അല്ലാഹുവിനെപ്പെട്ടതാണ്. ഇഷ്ടം പോലെ തെറ്റിനെ കായത്തിലിട്ട് ശിക്ഷിക്കും. പിന്നീട് നിന്ന് കരകയറ്റി സ്വർഗത്തിലേക്കും. അങ്ങനെയാണ് ഖുർആൻ ഹദീസ് കാണുന്നത്. ഞങ്ങളെ തെറ്റ് ചെയ്ത ആളുകളൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടാകും. പക്ഷേ ഒരു സെക്കൻഡ് പോലും നരകത്തിലുള്ള ശിക്ഷ ഞങ്ങൾ കഴിവില്ല. ഞങ്ങൾക്കൊന്നേ പറയൂ, അതെയോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഈ മഹത്തായ ഉപമാസത്തിൽ? ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ ലോകത്തോ അവർക്കെല്ലാവർക്കും മറ്റവർക്കും ജീവിച്ചിരിക്കും. ഞങ്ങൾക്കെല്ലാവർക്കും തെറ്റുകുറ്റം മപ്പ് നൽകും. ആരെയും നരകത്തെ കരുതും. കിട്ടിയ അവൻ സ്വത്തിൽ കടന്നു നരകപേശനം. ഭാഗ്യം റഹ്മാനെ അവിടെ തന്നില്ല എന്നിങ്ങനെ ചൊല്ലിക്കൊടുത്തു. പക്ഷെ ആ ശിഷ്യൻ പറഞ്ഞില്ല, ഞാൻ അറിയില്ല. പറഞ്ഞുകൊണ്ടല്ല ഞാനിത് പറയാന്ന് വലിയ മനസ്സിന് വല്ലാത്ത സംഘം ഈ ശിഷ്യനായിപ്പോയോ? വല്ലാത്ത സംഘം ിലേക്ക് വന്നു. അത്യാവശ്യമില്ലാതെ വീട്ടിൽ നിന്നില്ല ടെഹനാണ് പ്രധാന ഒരു ശിഷ്യൻ. ഇങ്ങനെ അനുഭവിച്ചല്ലോ, അങ്ങനെ ഇരിക്കുമ്പോ 10-40 ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ 10-15 ദിവസം കഴിഞ്ഞു. സുഹൃത്തുക്കെ അപ്പോഴതാ സ്വപ്നത്തിൽ വന്നു നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടു കാഴ്ച. അപ്പൊ മഹാ ചോദിച്ചു, മോനെ നിനക്ക് പറ്റിപ്പോയി, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നീ ശിഷ്യനെ നല്ല വിവരായിരുന്നോ? അപ്പോഴാണ് ആ ചെറുപ്പക്കറിയുന്നു, മൂന്ന് തെറ്റുകൾ എന്റെ ആർത്തി ചെയ്ത് കളഞ്ഞു. മൂന്ന് തെറ്റുകൾ, ഒന്ന് സ്വഭാവമായിരുന്നു. ഉസ്താദിന്റെ ശിഷ്യന്മാർ അറിയാത്ത കാര്യങ്ങൾ ഉസ്താദിനെ പറ്റി പറഞ്ഞു. ഞാൻ വന്ന് ഉസ്താദിനോട് എന്നെ പറയും. ഉസ്താദിനത്തെ കാര്യങ്ങൾ അവരെ പറഞ്ഞു തിരിച്ചും പറയും. അങ്ങോട്ടും ഇതിനെ പറഞ്ഞ് പരമകറ്റുന്ന ഒരു പരിപാടി എനിക്കായിരുന്നു. പരിപാടി മഹാനായ
അശ്മജ് പറഞ്ഞു ബൈനൽ അഹിബ്ബാ, സ്നേഹിക്കുന്ന പരസ്പരം അകറ്റുന്ന ആളുകൾ അവർക്ക് ഊരുകയും നാശം പണിയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ട് പ്രതിക്കാൻ വേണ്ടി എന്ന് പറയുന്നു. അതായിരുന്നു ഡ്യൂട്ടി. ഒരു പരിപാടി എനിക്ക് ഉള്ളിൽ അല്ലാഹു തആല ഒരാൾക്ക് വല്ല അനുഗ്രഹവും കൊടുക്കുമ്പോൾ അവനോട് അസൂയുണ്ടായിരുന്നു. വലിയൊരു രോഗമാണ്, വളരെക്കണം. എന്റെ പെട്ട ഉമ്മയെ ഭാര്യയെയും തെറ്റ വേണ്ടി പിന്നെ പറയുന്ന ഉമ്മമാരി സ്വന്തം മകാരിനെ തെറ്റിക്കാനും സ്വന്തനെയും ഉമ്മനെയും തെറ്റാൻ വേണ്ടി പറയുന്ന ഉമ്മാരുണ്ട്. ചിലപ്പുണ്ട് ഈ ഭാഗത്ത് അങ്ങനത്തെ ഉണ്ടാവില്ല വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇല്ല, ഞാനൊരു കാര്യങ്ങളോട് മകളോടാവിനോട് അദ്ദേഹം അതേപോലെ തന്നെ മകന്റെയോ ഉമ്മമാർക്ക് സ്നേഹം വേണ്ടേ? രണ്ടും മകൾ തന്നെ. മക്കളെ ഭർത്താവ് പെൺമക്കളുടെ ഇണയാണെങ്കിൽ ആൺമരുടെ ആൺമക്കളുടെ ഇണയല്ലേ? ആൺമക്കളും പെൺമക്കളും ഒരുപോലല്ലേ? രണ്ടുകളും ഇവിടേക്ക് വന്ന അതിഥികളല്ലേ? അവരോട് സ്നേഹവും മാനവും വേണ്ടേ? മാനമില്ലും സ്നേഹം വേണ്ടേ? പ്രിയ ഉമ്മമാരെ, സ്നേഹിച്ചു കഴിയുന്ന യുവാക്കളെയും കുട്ടികളെയും പോലെ സ്വന്തങ്ങളെയും ഭാര്യയും ദോഷത്തിൽ ജീവിക്കും. പൂജ കൊണ്ടിട്ട് ആദാങ്ങളെ നിങ്ങളെ ആങ്ങളെ ഭാര്യയെത്തിക്കുന്ന നിങ്ങളോ നല്ല സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്യും. പെങ്ങളെയും തെറ്റിക്കുന്ന ഭാര്യയോ എന്റെ സഹോദരിമാരായി പോകരുതേ. പരസ്പരം സ്നേഹിക്കുന്നവരെ തമ്മിൽ തെറ്റിക്കുന്ന കക്ഷി നരകമാണ്. അവരുടെ എല്ലാ കർമ്മങ്ങളും സത്യമാണ്. എപ്പോഴും ചെലു അനീകളെ നേതാക്കളിൽ തെറ്റിക്കാൻ ഫസാദ് നടക്കുന്നു. അതുപോലെ പരസ്പരം തെറ്റിക്കാൻ ശ്രമിക്കുന്നവരുടെ എനിക്ക് വേറൊരുത്തരെന്തായിരുന്നു എന്നറിയിക്കൊരു രോഗം ഉണ്ടായിരുന്നു. ആ രോഗം ഞാൻ പല ചികിത്സകളും ചെയ്ത് മാറി. അവസാന ഒരു വൈദ്യനോട് പറഞ്ഞു, കൊല്ലത്തിൽ ദിവസം ഒരു കോപ്പിക്കണം, കൊല്ലത്തിൽ ഒരു ദിവസം ഒരു ലഹരി ഗുണമെന്ന് പറഞ്ഞു. ഞാനതിന് വേണ്ടി കൊല്ലത്തിലൊരു പ്രാവശ്യം ഒരു കോപ്പ കള്ളു കുടിച്ചുപോയി. ഓരോ ചെറുപ്പക്കാരെ അല്ലാഹു തആല നമുക്ക് എളുപ്പം വെള്ളം തന്നിട്ടുണ്ട്. അത് വെള്ളമാണ് വെള്ളം അല്ലവല്ലേ? ആ വെള്ളത്തിനെയും ചെറിയ ചിങ്ങിയ സമയത്ത് ഒരു വെള്ളമല്ലോ, അതിൽ വെള്ളം നമ്മൾ കാണുകയാണല്ലോ. നല്ല ഇണമാൻ വെള്ളം അത് അല്ലാഹു ഇളന്നു വെള്ളം നമുക്ക് നൂറിന് ജീവികൾ തന്നു. ആ റബ്ബ് തന്നെ എത്രയോ സഹായകൾ തന്നു, എത്രയോ കാപ്പികൾ തന്നു. ആ തന്നെ നമുക്ക് പലവിധ നാട്ടിന്റെ ശിവന്റെ ഒട്ടകത്തിനെയും ഒക്കെ പറഞ്ഞു തന്നു. ആ തന്നെ ചെറുതേന് തന്നു, വലുതേനു ഏന് തന്നു, നല്ല വെള്ളന്നു, ആയിരക്കണക്കിനല്ല നല്ല വെള്ളം തന്നു. നമ്മളോട് പറഞ്ഞു നിങ്ങളിൽ ലഹരി കുട്ടിയതേ കുട്ടി പ്രസവിക്കപ്പെട്ട കുട്ടി ഇടക്ക ഛർദ്ദിച്ച്
കിടക്കുന്ന കീടത്തുടങ്ങില്ല. പക്ഷേ അമ്മ വയ്ക്കുമ്പോ അതിനുള്ള വായാണ് ആ വായാണ് ഇട്ടുകൊടുക്കുന്നത്. ആ മുല കഥ തന്നെ നിസ്കരിച്ചാൽ നിസ്സാരം സഹിയാകും. ആ ശ്രദ്ധിക്കോ വലിയ പണക്കാരനായിട്ടു ഒരുറ്റി വെള്ളം കുടിക്കാൻ കഴിയാതെ തൊണ്ടക്ക് ക്യാൻസർ ഉള്ളവരില്ലേ, വയറ്റിന് ക്യാൻസർ ഉള്ളവരില്ലേ, പല രോഗം കൊണ്ടും വിഷമിക്കില്ലേ, ഒരുറ്റി വെള്ളം കുടിക്കാൻ കഴിയാതില്ലേ. അല്ലാഹ് നല്ല നല്ല വെള്ളം തന്നിട്ട് അതിന് പകരം ഈ കള്ളെന്ന് പറഞ്ഞ ലഹരി എന്ന് പറയുന്ന സൂക്ഷിച്ചാൽ ഭരകൾ വെച്ച് ചലം കുടിപ്പിച്ചാൽ അല്ലാഹു ഉത്തരവാദിയല്ലോ, അവൻ അക്രമിച്ചവനല്ലോ. ദുന്യാവിൽ നജസ് കുടിച്ചവൻ ഇവിടെ വയസ് കുടിപ്പിച്ചാൽ അല്ല ചെയ്തത് നീതിയല്ലേ. പടച്ചറബേ, നീ ഞങ്ങളെ എന്തു ചെയ്താലും നീയാണ് ഞങ്ങളെ ഈ മുസ്ലിം സമയത്ത് ആകിലും വിലക്ക് കൊണ്ടോ ചിന്ത കൊണ്ടോ വലപ്പോഴിക്കുടിപ്പോയവരുണ്ടെങ്കിൽ മനസ്സുകളെ പൂജകൾ കുഞ്ഞങ്ങൾക്കും ജീവിതത്തിൽ കൊല്ലത്തിൽ തവണ വൈദ്യ നിർദ്ദേശപ്രകാരം കള്ളു കുടിച്ചു പോയി അനുസ്താതെ എന്റെ ആക്തിപത്തി ചീത്തയായി പോയി. വലിയ മറുപടിയാണ് സുഹൃത്ത് കിട്ടണം, അതല്ലേ വിജയം. ഇത് മല നേരത്തെ ഏർപ്പെടുത്തി കഴിഞ്ഞ സമയമാണ്. അപ്പുവേ നീ ആധിപത്യ നടക്കണം പറഞ്ഞു. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അടികളായ അള്ളാഹുവിനെ അനുസരിച്ചും അള്ളാഹുവിനെ സ്നേഹിച്ചു അള്ളാഹുവിൽ ലഭിച്ചും നമ്മൾ ജീവിക്കുന്ന അള്ളാഹു ജലജല നമുക്കെല്ലാം തരട്ടെ. നയിക്കണമെങ്കിൽ വേണം വിനയം വേണം, ആഴ്ന്ന വേണം, അകാരമുള്ള അവസാനം കടമാണ്. അസൂയുള്ളവരും അവസാന പകടമാ വേണ്ടാത്തത് പറഞ്ഞാൽ അതിനിലക്ക് തിരിച്ചടിയാലൂലത്തിന്റെ വാക്ക് പറയും വലിയ ബി പി ജനങ്ങൾ ബഹുമാന ഒരാളെ കണ്ടില്ലേ, അഹങ്കാരിയാണ് ഖിബ്രനാണ്. ആ എന്നെ നിങ്ങൾ ആവനെ പോലെ ആക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് അബ്ബിനോട് പറഞ്ഞത് അപോലെ അങ്ങനൊരു വി ഐ പി ഉണ്ട അഹങ്കാരിയായി കണ്ട രണ്ടാം പെണ്ണുണ്ടോ നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ പറയുന്ന പെണ്ണ്? അവൾ യഥാർത്ഥത്തിൽ വിചരിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ ഇല്ല, യഥാർത്ഥത്തിൽ ചെയ്തിട്ടില്ല. അവൾ രൂപപ്പെട്ടാണ് ജനങ്ങൾ ചീത്ത പറയുമ്പോ വിളിക്കുമ്പോ കല്ലെറിയുമ്പോ അവളിങ്ങനെ
പെണ്ണാണ് സ്വർഗത്തിന് നിമിത്തമായ ജീവിതമുള്ള താഴ്മയുള്ള പെണ്ണാണ്. അതുകൊണ്ടാ ഞാൻ അവളെ പോലെ ആക്കിത്തരണമെന്ന് ദ്വാ ചെയ്തത്. സുഹൃത്തുക്കളെ ഇത് സാധാരണ കേട്ടു. മലയാളം മനസ്സിലുള്ളതും അതേ പുറത്ത് നടക്കുന്നത് കഴിയുന്ന കുപ്പിനകത്തുള്ള വസ്തുവിനെ പോലെ ആണും നിങ്ങളെ കർമ്മത്തിന്റെ വിവരം കിട്ടുന്ന കുട്ടിയാണ്. അത് തന്നെ ആന്റെ മുതന്ന് വരുമ്പോ ഔലിയായി വരുന്നവരുണ്ട്. അതിൽ കുട്ടിയാണ് മുലഗുണ സമയ രഹസ്യം പറയുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ് കാണാം. അപ്പൊ ബിരുദോടെ ഇഷ്ടജനങ്ങൾ പറഞ്ഞ് സൂറത്തുൽ ഫുർഖാനിൽ മഹാന്മാരുടെ സവിശേഷതകൾ പറഞ്ഞു. അതിന് മുൻപ് നീണ്ട പ്രസംഗം, അത് മുഴുവനും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച സീഡുകളുണ്ട്. ഏഴ് പ്രസംഗിച്ചിട്ട് ഇപ്പോ കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ ലക്ഷണങ്ങൾ പറഞ്ഞു ഒരു സംഗതിയാണ്. വല്ലദീനെ കൂലൂന റബ്ബാ ഹബ്നാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർത അയ്ജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മഹാന്മാർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന റബ്ബന സിറിഫ് അന്നാ അദാബ ജഹന്നം ഇന്നാ അദാബഹ കനോറമ ഇന്നഹാസ്തു മുസ്തറം വമ ജഹന്നം നരകം രക്ഷപ്പെടണം എന്ന പ്രാർത്ഥന. അങ്ങനെയുള്ള പല പ്രാർത്ഥനകളും നടത്തുന്ന കൂട്ടത്തിൽ ആ മഹാന്റെ ഒരു ദുആ ഖുർആനിൽ അല്ലാഹു എടുത്തു പറയുകയാണ്. റബ്ബന ഞങ്ങൾ നീ നല്ല ഇണകളെ നല്ല സ്ഥാനങ്ങളെ തരണേ, കൺകുളിക്കുന്ന ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന, ഞങ്ങളത് സന്തോഷമുണ്ടാക്കുന്ന നല്ല മക്കളെ തരണേ, ഞങ്ങളെ ജീവിക്കുന്നു ഞങ്ങൾക്ക് ഈ മാതൃകാന്മാരാകണേ, ഞങ്ങൾ നല്ലവരെ പിന്തുടർന്നു കൊണ്ടുള്ള ജീവിതം, ഞങ്ങളെ കണ്ട് നല്ലവർക്ക് ജീവിക്കാനുള്ള ജീവിതം, അങ്ങനെ ഞങ്ങളെ ജീവിതത്തിനധിഷ്ഠിതമായി മുത്തഖികൾക്ക് പിന്തുടരാൻ ജീവിതമാകണേ. ഞങ്ങളെ മക്കളെ നീ സന്താനങ്ങളെയും മകളെയും ഞങ്ങൾക്ക് സന്തോഷമുള്ളവരാക്കണേ. പടച്ചപ്പിനോട് നിങ്ങൾ എന്ന് മക്കളെ നമുക്ക് ലഭിക്കുമെങ്കിൽ അറിവ് കൊടുക്കണം. അതിനാണ് കൊടുക്കണം. ഏതൊക്കെ മദ്രസ പറഞ്ഞില്ല, മദ്രസ എന്ന് പറഞ്ഞാൽ ഗൈബത്ത് പറയുന്ന മദ്രസ. ചില മദ്രസയിൽ ഡ്യൂട്ടി തന്നെ കൊടുത്തിട്ടുള്ളത് ഗൈബത്ത് പറയലാണ്. വലിയ വലിയ ആലിമികളെ ഗൈബത്ത് പറയാ, തങ്ങന്മാരെ ഗൈബത്ത് പറയാ, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ ഗൈബത്ത് പറയാ. അങ്ങനത്തെ ഓരോരുത്തരും നമ്മുടെ മക്കളെ പറഞ്ഞേച്ചു പോയി പറഞ്ഞാൽ നമ്മളുടെ മക്കൾ ചീത്തയായി പോകും. നിങ്ങൾ കാണുന്നില്ലേ ഈ നാട്ടിൽ നിന്ന് അച്ചക്കറിക്ക് പോയപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഫുഡ് ആക്കോയപ്പോ വളം നന്നായില്ല എന്നുള്ളതാ. വളം വിഷം വളം അതിന്റെ ഫലം വിഷം ചേർന്നതായി പോയി, ആരോഗ്യകേടായി. ഇതുപോലെ നമ്മളെ കുട്ടിക്കാലത്തും കിടന്നാൽ ആ മക്കളും കലർന്നായി പോകട്ടെ. അതുകൊണ്ട് ദീപത്ത് മദ്രസ അതിലില്ല. സ്ത്രീ വിദ്യാഭ്യാസ മദ്രസ ഏതെങ്കിലും ഒരു ദീപത്തായി അറിഞ്ഞ അന്ന് നമ്മുടെ കണ്ണിലുള്ള വേറെ മര്യാദ
ഇനിയും ഞങ്ങൾ മരുന്ന് പറയാൻ പാടില്ല പറയാനുള്ള അവസാനം ഖുർആൻ പഠിപ്പിക്കാനും അവന്റെ നല്ല സ്വഭാവം പഠിപ്പിക്കും ദൈവത്തെ എന്ന് പഠിപ്പിക്കും അതിനാണ് ഇപ്പൊ എല്ലാത്തൊരു ആഹ്മാനങ്ങളും വന്ന് വന്ന് ഓരോ ലക്ഷണം കാണില്ലേ സുബ്ഹാന സമയത്ത് ഉൾക്കുത്തില്ല വേണ്ടി ചെയ്യാനുള്ളതാ ഉപ്പിനെ പോയി താലിയാന്ന് ചോദിച്ചു ഉപ്പുവിനെ പോയി താലിയ ഡോക്ടറിന്റെ രോഗിയായ നമ്മളൊരു ആശുപത്രി ചെന്ന് കൊണ്ട് ഇങ്ങനെ ഡോക്ടർ ഡോക്ടർ ആശുപത്രി ആശുപത്രി കൊല്ലം കൊണ്ടു എല്ലാ ഡോക്ടർ രോഗികളാകുമ്പോ നമ്മളെ സ്ത്രീകള് നമ്മളെ മദർസ് നമ്മളെ സ്റ്റേജുകള് ഒക്കെ നല്ല നല്ലത് എന്ന സദസ്സുകൾ വേണം നല്ലത് മദർസുകൾ നല്ല പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ഇവിടെ ഇല്ല മസ നല്ലത് മദർസ പഠിപ്പിക്കുന്ന ഇതിൽ ഞങ്ങൾക്കൊന്നും അറിയില്ല ഒരു ഇരുപത് കൊല്ലം മുമ്പ് നമ്മളെ സന്യാസം കൊണ്ട് മാറുന്നതിന് മുമ്പ് നമ്മളെ ആൾക്കാർ പ്രത്യേകിച്ച് പറഞ്ഞില്ലായിരുന്നു അള്ളാഹു പേർക്ക് പറഞ്ഞില്ലയോട് സ്നേഹമാണ് സോപ്പിടാൻ പറയുന്നൊന്നുമല്ല മൽപ്പള്ളിയോട് സ്നേഹം ഉണ്ടാകണം അതൊരു മുസ്ലിമിന്റെ ഖത്തറിന്ന് പഠിച്ച് അത് മലപ്പുറം ജില്ല പൊന്നാനിയിൽ നിന്ന് ഉണ്ടാക്കിയതാ ഫതുൽ ബിനോദി അതും പൊന്നാനിയിൽ നിന്ന് ഉണ്ടാക്കിയതാ അങ്ങനെ അൽഫിയന്റെ ചിറക് പഠിച്ച് അതും പൊന്നാനിയിൽ നിന്ന് ഉണ്ടാക്കിയതാ അതൊക്കെ മലപ്പുറം ജില്ല എന്നതാ അപ്പൊ മലപ്പുറത്തോട് അതാണ് ചോദിച്ചിട്ട് ആർക്കും തോന്നാൻ ജില്ല രാഷ്ട്രീയക്കാർ വരക്കുന്ന പണ്ടങ്ങനെ ഒരു പിന്നെ വരച്ചതാ രാഷ്ട്രം പറഞ്ഞാൽ ഓരോ വരക്കുന്ന ആകെ ഭൂമിയാണ് ഭൂമിയിൽ ഏത് സ്ഥലത്താണ് രക്ഷപ്പെടാ അല്ല ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ ഇല്ലാന്ന് നോക്കി ഭരണക്യൂറിന്റെ കോട്ടതി ഏതാണ് ഭാഷയ്ക്ക് വേണ്ടി ഒരു വേണ്ടി അതുപോലെ തന്നെ ചില ആൾക്കാർ കല്ല് തിരിഞ്ഞിട്ട് തർക്കിക്കും കൂടുതൽ തെക്കുള്ളവർക്ക് മാത്രം തെക്കുവല്ലെങ്കിൽ ജില്ലയായിട്ടൊന്നും യാതൊരു കാര്യമില്ല മക്കയിലാ ജനിച്ചത് അബൂജഹൽ മക്ക വലിയ ഉമാനുള്ള പക്ഷെ അബൂജഹൽ എത്തിപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മക്ക ശരീഫിന് ഉമാനില്ലാതല്ല തെക്കുവില്ലെങ്കിൽ ആർക്കും രക്ഷയുണ്ടല്ല വാഹത്ത് മുത്തത്തിങ്ങളുടെ ഭാഗ്യം നൽകട്ടെ അപ്പൊ സഹോദരന്മാരെ ഞാൻ പറഞ്ഞത് ഇതിലുള്ള ഒരുപാട് വിദേശത്ത് ഇമ്രക്ക് പോയിട്ട് തന്നെ കുറെ കൂടുതൽ ഇറങ്ങിയണമെന്ന് വിചാരിച്ച് ചെയ്യണമെന്ന് വിചാരിച്ച് കൂടെ സൗദി അറേബ്യ ഒരുപാട് ആൾ ഇപ്പം ബിസിനസ് എങ്ങനത്തെ ആൾക്കുംബർക്ക് നല്ലോ മോശമായ കട്ടുകൊണ്ട് വിചാരിച്ചിട്ടല്ല അധ്വാനിക്കുന്നത് വിചാരിച്ചിട്ടില്ല അധ്വാനിക്കുന്നത് നല്ലേ മഹദും അധ്വാനിച്ചിരുന്ന തൊഴിലെടുക്കുന്നവന്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് അതുപോലെ ബിസിനസ് നടത്തുകളുടെയും കൂടെയാണ് സത്യസന്ധമാരായ തൊഴിലെടുത്ത പക്ഷേ അന്നത്തെ പോയാലും അങ്ങനെ വലിയ നിയമമില്ലായിരുന്നു ഇപ്പൊ അതൊക്കെ ബലവിരുദ്ധാണ് അതുകൊണ്ട് ഇന്ന പണിയൊന്നും ഇപ്പൊ സീസ് ഒക്കെ എടുത്തിട്ട് പോയാൽ മതി ഇമ്മരെ പോയാലും പോന്ന കാലത്ത് പോകുന്ന അറിയോ മക്കയെ മുസേബ് കിട്ടിട്ടല്ല അവിടുത്തെ ഓതാൻ കഴിയും ഇവിടുത്തെ മുസ്ലിം ഉണ്ടായാലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയായിരുന്നു കൊല്ലം മുമ്പ് അൽഹംദുലില്ലാ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മസ തുടങ്ങിയ അവിടുന്ന് ഓതാൻ പറ്റും ആ നിലക്ക് കുട്ടികളെ എത്ര വിമർശനം കേറി വന്നത് മുസാബ്
പേരെ പറഞ്ഞ എന്തെങ്കിലും പറ അങ്ങനെയൊക്കെ ആളുകളെ തെറ്റിപ്പിച്ചവരുണ്ട്. പക്ഷെ അല്ല, ഇപ്പോ ആളുകൾ നാട്ടിൽ പോയാൽ അവിടുത്തെ മുസാഫ് കിട്ടിയ ഓതാം അങ്ങനെ നമ്മുടെ തീരുടി ജനം വേണ്ടി നമ്മളെ പ്രങ്ങള് പല പ്രവർത്തനങ്ങളും ഒക്കെ പ്രവർത്തകന്മാർ വർദ്ധിപ്പിച്ചു അവരൊക്കെ പിരിഞ്ഞു പോയി. അല്ലാഹുവേ അവരൊക്കെ സന്തോഷം ബഹുമാനപ്പെട്ട അതുപോലെ സുൽത്താനും വലിയ നേതൃത്വം അത് നമ്മുടെ ദൈവത്തിന് വേണ്ടി ദീനത്തിന് വേണ്ടി ഉപയോഗിക്കണം ആഗ്രഹിക്കണം. സ്റ്റേജിൽ വന്നപ്പോ നിങ്ങളോട് എല്ലാവരോടും ഞാൻ നിങ്ങളൊക്കെ അതിലെ സംഭാവന ഇപ്പോ പറഞ്ഞില്ല. കാരണം നിങ്ങൾ ഇതുവരെ വിട്ട് കേട്ടതല്ലോ. ഇനി ഞാനൊരു വേദന വരികയും ചെയ്യും നാളെ നാടക 4 മണി. കാരണം ഒരു പള്ളി ഉൾക്കിനത്തോളം മുമ്പ് 100 പണികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ പോകേണ്ടത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്, മണ്ണാർക്കാട് നിന്ന് നേരെ പോകേണ്ടത് ആലപ്പുഴയിൽ, ആലപ്പുഴയിൽ നിന്ന് പിന്നെ വരേണ്ടത് എറണാകുളത്ത്, അതും കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങ് നാട്ടിൽ വന്നാൽ പിന്നെ പോകേണ്ട അതിനെ കാണും ദൂരെ. ഇങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് സംസാരിക്കാം. നമ്മളെ അമ്മമാർക്ക് അത് പറയാൻ ഭയങ്കര വല്ലാത്തതാണ്. വിഗ്രഹം നല്ല നടത്താൻ കഴിയും. അവിടെ എല്ലാവരും എല്ലാം വന്നി ഭംഗിയിൽ ഇപ്പൊ തന്നെ ഈ ഏകദേശ മഹലിൽ വേണം ഇപ്പൊ നിൽക്കും. അപ്പൊ മഹലിൽ നിന്ന് അപ്പൊ മറ്റേ അതിന്റെ അവർക്ക് ഇവിടെ വന്നില്ല എന്നൊക്കെയുള്ള ധാരകൾ തെറ്റിദ്ധാരണകളും വരും. അങ്ങനത്തെ നല്ല സ്നേഹിക്കുന്ന കണിക്കായി ഏത് ജാതിയാണെന്നറിയോ ചെയ്യാനാ എന്ത് സ്നേഹിക്കനുസരിച്ച് പോവാണ് എല്ലാ ദിവസത്തിനും എന്റെ അതിനവരെ സ്നേഹിക്കുന്നതിനനുസരിച്ച് പോലും വീട്ടിൽ തരുന്നുണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലും ഉണ്ടോ സ്നേഹിക്കുന്ന ചിലപ്പോ ോന്നില്ല. അപ്പൊ അത് ജീവിക്കാനുള്ള മാനസിക വളർച്ച നമ്മുടെ പ്രവർത്തനത്തിലുണ്ടാകടക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും തരട്ടെ. നമുക്ക് ഇവിടെ പണിയണം, അതിനെല്ലാം നല്ല ഭാവന നല്ല മരിച്ചു കൊണ്ട് എന്ത് കൊള്ളും. ഇത് റജബ് മാസമാണ്. റജബ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബഹുമാനമുള്ള ഒരു മാസമാണ് റജബ്. അൽ മുറജബ് അൽ മുഅന്ന് തന്നെ ബഹുമാനമുള്ള മാസം. ബഹുമാനപ്പെട്ടിരുന്ന നാലിൽ മുഹറം തുടക്കം തന്നെ ഒരു നല്ല മാനുള്ള മാസം നമുക്ക് അതാരുണ്യ അവസാനക്കായത് രണ്ടും മുഹറമാക്കപ്പെട്ടിരുന്ന മാസം അവസാനം നമ്മളുള്ള സേന നന്നാക്കി അവസാനം നന്നായിട്ട് അങ്ങനല്ലേ നന്നായത്. അവസാനം രണ്ട് മാസം നല്ല പവിത്ര മാസം, അതിന്റെ ഇടക്കൊന്ന് അള്ളാഹുത്തിൽ അന്നാണ് റജബ്. അതും യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം. ഈ റജബ് സംഘ് തുടങ്ങിയാൽ വരുന്നതോടുകൂടെ പ്രധാനപ്പെട്ട മാസം നമ്മൾ സ്വീകരിക്കണം. സുഹൃത്തുക്കളെ ആ സ്വീകം തെറ്റിൽ നിന്ന് ഉപജയുണ്ടാകണം. ജീവിതത്തിൽ വന്ന് തെറ്റുകൾ മാപ്പുണ്ടാകണം. ഞാൻ നേരത്തെ വീട്ടിൽ ചെന്നു ആ വീട്ടിലപ്പോ ആള് വന്നു നമ്മളെ ജീവപ്രവർത്തനാണ്
ശരീരമാണ് രോഗം കൊണ്ട് വളരെ ശമിക്കുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞു വാഹനങ്ങൾ രോഗികളെ മന്ത്രിച്ചു കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ രോഗികളെ മന്ത്രിക്കണമല്ലോ. രോഗികളെ മന്ത്രിക്കാനുണ്ട്, അത് ചെയ്യേണ്ട പണി തന്നെയാണ്. പക്ഷേ നബിതങ്ങൾ രോഗികളെ മന്ത്രിക്കുന്നതിന്റെ പുറമെ രോഗികളെ സമാശ്വസിക്കാറുണ്ട്. രോഗം ചെന്ന കാണാൻ മരലിന്റെ കാറൽ കഴിയുന്ന സംഗതിയാണ്. വെള്ളം മനുഷ്യനെക്കാൾ പോലെ അതേ മനുഷ്യന്റെ ശരീരമുള്ള മനുഷ്യാത്മാവിന് പുറണ്ട തെറ്റുകൾ, ആ തെറ്റുകളെ രോഗം കഴുകി വൃത്തിയാക്കുന്നതാണ്. ഇരുമ്പ് തീയിൽ വെച്ചൂടാക്കുമ്പോ ആ ഇരുമ്പിങ്ങനെ പഴുക്കും വയ്ക്കുന്നുണ്ടെങ്കിലും ഇരുമ്പിന്റെ കഞ്ഞ് തെളിഞ്ഞതായി വന്നതുപോലെ മനുഷ്യൻ ദോഷങ്ങൾ, അതാ വലിയ രോഗങ്ങൾ വരുമ്പോ രോഗം കൊണ്ട് ദോഷങ്ങൾ പുറത്ത് മനുഷ്യൻ ക്ലിയറാകുന്നു. പറഞ്ഞ രോഗിയെ സമാധാനിപ്പിക്കൊണ്ട് രോഗി പറഞ്ഞു, അല്ലാഹു പടച്ച തന്നത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ശിഫകട്ടെ സുഹൃത്തുക്കളെ, അല്ലാഹു തന്നതൊക്കെ പൊരുത്തത്തോടെ സ്വീകരിക്കുന്നവനാണ് മുഅ്മിനുകൾ. റബ്ബ് തരുന്നതൊക്കെ സ്വീകരിക്കുന്നവരാ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പൊറുപ്പിക്കും, അത് രോഗം കൊണ്ടു പോകും, തൊണ്ട് പുറത്തു പോകും, സൽക്കർമ്മ ചെറുതോങ്ങൾ പുറത്തു പോകും. അതിന് റബ്ബിലെ ഹല്ലിരിക്കേണ്ട സമയമാണ്. ഈ റജമാസം കൂടി നിർത്തട്ടെ. സുഹൃത്തുക്കളെ എഴുന്നേറ്റ് നിൽക്കണം, നിലനിൽക്കുന്ന നിങ്ങൾ മരണമേ നമ്മൾ കിട്ടിക്കൊണ്ടു പോകും. അതിന് തെളിവില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു തൂക്കുന്നു പറഞ്ഞത്തിന്റെ പേരാട് അവിടെ രാജിൽ ഒരു ശാഖയുണ്ട്. ഞാൻ അവിടെ നിന്നെ പറയുമ്പോ പറഞ്ഞു, റമദാൻ വേണ്ടി നമ്മുടെ പാപം കഴുകി വലിയെ സ്വീകരിക്കുന്നൊരുങ്ങ. അതിനിടി നമ്മൾ റബ്ബിനെ ഉപജീവി, എന്നിട്ട് നമ്മൾ റമദാനെ സ്വീകരിക്കാനും രജബിന്റെ തർക്കം റമദാനിലെത്താനുള്ള പ്രാർത്ഥന. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷേ റമദാൻ തുടങ്ങാൻ വിചാരിക്കരുത്, റമദാൻ തൗബ ചെയ്യാൻ വിചാരിക്കരുത്. റമദാൻ ആയുസ്സുണ്ടോ ഇല്ലേ മുട്ടില്ല, അതുകൊണ്ട് തന്നെ നാളെ നേരെ കുന്നതിരെ പേരോട് അബ്രഹമായുസ്സുണ്ടോ നിങ്ങൾക്കുണ്ടോ ഇല്ലല്ലോ, പടസഭേ ഞങ്ങൾ ലഭിക്കരുത്. റഹ്മാൻ എടുത്തരുത്, നിന്റെ പദത്തിൽ ആരോഗ്യത്തോടെ തരണം റഹ്മാനെ. ഡ്യൂട്ടി ചെയ്യണം ഞങ്ങൾക്ക്, ഡ്യൂട്ടി ചെയ്യാൻ അവസരങ്ങളും കഴിഞ്ഞുപോയി. കാലം ഒരുപാട് കഴിഞ്ഞുപോയി, കാലത്തൊന്നും തന്നെ ഒരൽക്കറും അതാ സ്വീകരിച്ചത് എന്ന് പറയാൻ ധൈര്യമില്ല. തെറ്റാണെങ്കിൽ വന്നു കിട്ടുമോ, അത് മാപ്പുന്നു എന്നതിന് ഒരുറപ്പ് കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ തെറ്റിൽ അതെപ്പോ ചെയ്തതെങ്കിലും ഈ സദസ്സിൽ മുമ്പ് ഞങ്ങൾ
അപ്പാനെ അല്ലാ, പുതരണേ അല്ലാ, ഇന്ന് ഞാൻ നിനുമില്ലാത്തവരിൽ ഈ സിൽ നല്ല ഈ മാളവുമാരുണ്ടാവും. ഞങ്ങളിൽ അരിലെന്ത് വന്നു അപ്പാക്കെ അല്ലാ. സുഹൃത്തുക്കേ, ദിവസവും പിന്നെ മാറ്റിക്കുക. ഞാനതിക്കുന്നിൽ പറഞ്ഞു സംഘം വീട്ടിലെത്തി. എന്റെ പെട്ടൊരു സഹിതൻ ഹാജി ഒരു ലക്ഷം ഉറുപ്പിക്ക് സിറാജ്ക്ക് തരാൻ ഏറ്റൊരു വ്യക്തിയായിരുന്നു. ഞാൻ എടുക്കുമ്പോൾ വിവരങ്ങൾ അന്നത്തെ ദിവസം ഞാൻ അദ്ദേഹമായി പടി കഴിഞ്ഞ് സംസാരിച്ചുണ്ട്. പ്രസംഗം കഴിഞ്ഞ് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. നേരം എനിക്ക് വിവരം കിട്ടുന്നു ഹാജി മരിച്ചുപോയി. ഞാൻ ഈ മാടനുഭവിക്കുണ്ടല്ലോ അദ്ദേഹത്തിൽ. അതുപോലെ സ്നേഹ എല്ലാവർക്കും സ്വർഗ്ഗമേ അല്ലാ, ഖബർ വിലമാക്കണേ അല്ലാ, സദസ്സിരുന്നത് നിങ്ങളുടെ സ്ഥാനങ്ങളെ സഹായിക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടപ്പോൾ. ഞാൻ ഇപ്പോൾ അറേബ്യയുടെ ഭാഗങ്ങൾ എന്നപ്പോ ഈ പറഞ്ഞിൽ എത്ര മോമിനീങ്ങളാണ് ഓടി നടന്ന് പ്രവർത്തിച്ചത്, ആരെല്ലാമാണ് സംഭാവനകൾ വാഗ്ദത്തം ചെയ്ത് തന്നത്. റബ്ബേരൊന്നും ഞങ്ങളെ കൂടിയത്, ഞങ്ങൾ സ്നേഹിച്ചത്, ആദരിച്ചത്, ഞങ്ങളെ കൂടെ വന്നത്, കൂടെ പ്രവത്, ഞങ്ങളൊരു നയാകാശം പ്രതീക്ഷിച്ചിട്ടല്ല. നീ അവർക്ക് തുറക്കം കൊടുക്കണം പ്രതീക്ഷയാണ്. ഞങ്ങൾ അവരോടെ നടന്ന് പ്രവർത്തിക്കുന്നത് ാണ്. നിങ്ങളെ അമലുകൾ സ്വീകരിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും കുടുംബങ്ങളെയും സ്വർഗത്തെ ഒരുമിച്ച് കൂട്ടും റഹ്മാനെ. അവരുടെ ബിസിനസിലും ജോലിയിലും പഠനങ്ങളിലും മദ്യങ്ങളിലും സന്താനങ്ങളും ആരോഗ്യ ശരീരത്തിലും മനസ്സിലും ഞങ്ങൾക്കും നീ പക്കത്ത് വർദ്ധിക്കണേ തടുക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ് പോകുമ്പോ സന്തോഷത്തോടെ പിരിഞ്ഞുടെ മൈസ്കാരണം പിറ്റേ ഹാജറാകത് എത്ര പറയാനുണ്ട്. ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത് പുളിക്കലിനെടുക്കൽ ഒരു വയത് പറഞ്ഞു. ഞാൻ ഏകദേശം ഒരു 30 കൊല്ലം മുമ്പ് വഴഞ്ഞ് സ്റ്റേജിൽ ഇറങ്ങി പോയി. അത് കഴിഞ്ഞിരിച്ചു പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. അന്ന് ഭാര്യ ഗർഭിണിയായിരുന്നു, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ ആയിരുന്നു. അതൊരു കുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയുടെ വിവാഹം ഒരു 2 വർഷം മുമ്പ് ഞാൻ വന്നിട്ട് ഞാനത് പറയുന്നത് അത് കഴിഞ്ഞ് പോകുന്നക്കോ അത് പറയുന്ന ഈ പാവപ്പെട്ട എനിക്കോ ഇല്ലല്ലോ, ഇല്ലല്ലോ പോകേ. കഴിവുള്ള സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം, കുടുംബം ചേർക്കണം, അയൽവാസികൾ നന്മ ചെയ്യണം, വലിയ ബഹുമാനിക്കണം, പുതിയവരോ കാരുണ്യം വേണം, ഭാര്യമാരെ പീഡിപ്പ് അതേ താപിമാന കുട്ടികൾ സിക്കണം, അതേ ഭാര്യ ും പ്രായമുള്ളവരോട് മാനം ഗ്രൂപ്പ് പറയണ്ടാവശ്യണ്ടാത്തും വിനയും ഫസാദും കള്ളും വേണ്ട. പലിശക്കണോ കള്ളനോ തവയോ തോസിയോ വ്യഭിചാരിയോ അനാരോഗ്യമോ അവൻ തന്ന പണമോ അവൻ നയമോ ആയുസ്സോ അവനെതിരെ മരണം കണ്ട് ജീവിത പറയാ എനിക്ക് കഥയില്ല, യോഗയില്ല, ആരുടെങ്കിലും കൊടി രക്ഷപ്പെട്ടവരാണ്. റബ്ബേ, ഞങ്ങളൊക്കെ അവപ്പെട്ട അടിമകൾ,
പിരി പോകുമ്പോൾ ഞങ്ങളെ തെറ്റ് കുറ്റങ്ങളൊക്കെ ബാക്കി ഞങ്ങളെ ശ്രീപ്പെടുത്തി ഞങ്ങളെ പരമ്പളിയും ഞങ്ങളെയും ഞങ്ങളെ ശിഷ്യരംബരയും സംരംഭ സഹായിക്കുന്നവരെയും അവരെ പരമ്പരകളെയും ഈ ഒരു നല്ല സംഖ്യ ഒരു അയ്യോ ഇരോ ഒരാളെ കഴിവിച്ചിടത്തോളം ഒരു ഒരാൾ പറഞ്ഞാൽ പിന്നെ കൊള്ളങ്ങനെ അവരുടെ കഴിവനുസരിച്ച് പറഞ്ഞാലില്ല വലിയ പറയലു നിർമ്മാണത്തിനുള്ള നമ്മുടെ ഇനിയും വേണ്ടിയുള്ള ആരാണ് പറയാനും ഇവയും പറയുക തുടക്കം കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു തുടക്കം തുടക്കം പറയാനില്ലേ ഒന്ന് പറയത്തില്ല പിന്നെ ആരാളെ കുറച്ചാളുകൾ ഒരു പേരങ്ങനെ പറയങ്ങനെ പറയും അതിലുണ്ട് തുടക്കം ഇല്ല ഒന്ന് പറയും കഴിയുന്ന ആളൊക്കെ മൂവായിരം അല്ലാഹു ചെയ്യട്ടെ ഓരോരുത്തർ കഴിഞ്ഞു പറയാതില്ലോ അല്ലാഹുലുകളൊക്കെ സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങൾക്ക് ആഖിബ നബി തരണം റഹ്മാനെ എടുക്കുന്ന ജോലികളിലും ചെയ്യുന്ന ബിസിനസ്സുകളിലും ചെയ്യുന്ന കൃഷികളിലും കുടുംബങ്ങളിലൊക്കെ ബർക്കത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ സർവ രോഗങ്ങളും നീ കാണും റഹ്മാൻ അബ്ദുല്ലാഹി പിന്നെ അങ്ങനെ കുറച്ച് പറഞ്ഞാലേ നമ്മളെ പ്രവർത്തനക്ക് ഒരു സന്തോഷവും മറ്റവും പ്രവർത്തിക്കാനും നൽകലല്ലേ അബ്ദുൽ ഹമീദ് മുണ്ടാകൽ ായിരിക്കും പിന്നെ കൊടുക്കട്ടെ കൊടുക്കട്ടെ റഹ്മാനെ റഹ്മാനെ മക്കളെയും ഉപ്പാരും ഒക്കെ അപ്പന്മാരും മക്കളെയും ഒക്കെ നീ സുഖത്തിൽ ഞങ്ങളെ ഒരുമിച്ച് റഹ്മാനെ പിന്നെ ജാതിട്ടെ പിന്നെ ആരെ അല്ലാഹുവേ എല്ലാവർക്കും ഒന്നായിട്ട് ഇതുവരെ സമയം പൊണ്ണയച്ചിട്ടാണ് ണം എല്ലാ മുസ്ലിം രോഗങ്ങൾ കൊടുക്കണം കൊടുക്കുന്നവർക്ക് ധാരാളം വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മി പിന്നെ കുറച്ച് പറഞ്ഞാലേ ഒന്നുമില്ലെങ്കിലും ഒരുപാടായി ഇവിടെ പരിഗണിക്കുന്നു അള്ളാഹു കബൂൽ മരിച്ചു എന്റെ പേരിൽ അള്ളാഹു ഒരു കബൂൽ വർഷം കൊടുക്കട്ടെ ബഹാജി ആന്റി ബഹാജി അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു കൊടുക്കട്ടെ നെറ്റിൽ ഇപ്പോഴൊക്കെ ആയിക്കോട്ടെ നെറ്റിൽ പറഞ്ഞും പറയും ആസ്പത്രി വേണ്ടാൻ വേണ്ടി ഷരീഫ് 3000 അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹുവെ രോഗം നീ മാറ്റി കൊടുക്കണം റഹ്മാനെ അൽഹംദുലില്ലാഹ് സംഘടിപ്പിച്ചു ാണ് അള്ളാഹു എത്തിയെ പിന്നെ
പിന്നെ എയർപോർട്ടിലെ കയ്യിലുള്ള അങ്ങനെ പേര് പിന്നെ കൊടുത്ത ആശങ്കയ അവരവരുടെ കൈ എല്ലാവരും ആയിരം നോട്ട് 500 മഞ്ഞ നോട്ട് പിന്നെ ഇല്ലാത്തൊരു 100 നീല നോട്ട് അങ്ങനെ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയും എല്ലാവരും അതിലിടക്ക് സൂറത്ത് ഓതിയിട്ട് സലാത്തിൽ ദ്വരക്കണം. സല്ലല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം يقول له كفوا أحد. بسم الله الرحمن الرحيم قل هو أحد الله الصمد لد ولم يولد ولم يكن له كفوا أحد. سراج الله تبارك وتعالى كانوا في ده سترني شيخ ابي الله بارك الله عند شعبان لان الله قبر سبحانه الرحمن الله رب الله يزوت عند رجب الله شافي ما عند رجب الله خادم الدين سلمي عند رجب الله فَاتَّقِ فِي الْيَوْمِ الْحَاسِدِ إِلَٰهَ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ النَّاسِ مَلِكِ النَّاسِ إِلَٰهِ النَّاسِ مِنْ الْوَسْوَاسِ الْخَنَّاسِ الَّذِي يُوَسْوِسُ فِي صُدُورِ النَّاسِ مِنَ النَّاسِ وَيَبْلِغُ مَنْ دَبِرَ لَهُ يَرُبُّ بِهِ مَلِكُ مَنْ دَيْنَ وَمِيلَا أَيَّ الْفُرُ اللَّهُ جِئْتَ اللَّهُ جِئْتَ اللَّهُ تَرَكَ قَبْرَ ذِي الْجَلَالِ കൊടുക്കട്ടെ. അല്ലാഹു തബക ഖൈറുതും കൊടുക്കൊക്കെ അല്ലാഹു പഠിപ്പിച്ചു തരും. മുസലാത്തിൽ രണ്ട് ദ്വാര സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം صلي على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى دين سرطان لديك سيقول لنك فلير سرطك نار سرطل نلن سرطل خيرية ودس سرطل بورتية وشاد سرطل هدى سرطل اللر نجر كارن أولا يان جل مادن نحل سرطي ما تنطبق مدرس إنما ാണ് ബാഹു ഒരുപാട് ഒരുപാട് തന്നു. ഇപ്പൊ ആദ്യം കുട്ടികൾ താമസിക്കുന്നുണ്ട്, 2000 ഒരു 70 ലക്ഷത്തോളം ചെലവ് അതിന് വേറെ വഴിയില്ല. എല്ലാവരും നേർച്ചയും സമയം വഴികൾ ഇന്ന് നേർച്ചയുണ്ട്. അതിൽ അവർ ഒക്കെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നേർച്ചക്ക് വലിയ ഫലം കിടന്നു അള്ളാഹുന്നു. അതുകൊണ്ട് അള്ളാഹു എല്ലാവരും കൊടുക്കട്ടെ. പലരും വാട്സപ്പിലൂടെയൊക്കെ നടന്നവരുണ്ട്. അതെല്ലാം കബൂൽ ചെയ്യും. നൽകിയ പെണ്ണുങ്ങളുണ്ട് അള്ളാഹുത്തിൽ, അവർക്ക് നമുക്ക് സന്ദങ്ങളൊക്കെ ആഹ്ലത്തിൽ വരട്ടെ. എല്ലാവരും ദ്വാരക്കുദയുടെ സിൽവർ ജൂബിലുണ്ട്. വരുന്ന ഫെബ്രുവരി 3-5 അതിന്റെ സമാപനമാണ്. എമ്പയും വലയും ഉണ്ടാവും. ആ സഭയൊക്കെ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കും. ക്ഷണിക്കാനല്ലോ, ഇപ്പൊ ക്ഷണിക്കുക. മരിച്ച ഒരുപാട് ആള് നമ്മൾ പ്രസ്ഥാനം അധ്വാനിച്ചവർ അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. എല്ലാവർക്കും ഒരു അത്ഭുതം
ഞങ്ങളൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ പോയ പാവപ്പെട്ടാണ് റഹ്മാനെ. ഈ സദസ്സിൽ എത്രയോ നല്ലുണ്ട, ഞങ്ങളാരും നല്ലല്ലെങ്കിൽ കുട്ടികളൊന്നും ഇല്ലാത്ത പിഞ്ചുകളുടെ സദസ്സിൽ അവർക്ക് ഈ കൽപ്പനകളും വിരോധങ്ങൾ കൊടുത്തിട്ടില്ലോ. അവരെ കൈകളിലേക്കിട്ടുണ്ട് ഞങ്ങളെ കൂടെ ആ ചെറിയ പിഞ്ചുകളുടെ ഞങ്ങളുടെ കുറ്റങ്ങൾക്കും വിട്ടുപോയവർ നിയമാക്കളും അവിടെയും ജോലികളിലും പഠനങ്ങളും സ്ഥാപനങ്ങളും ഞങ്ങളുടെ വഴികളിലും ശരീരത്തിലും കുടുംബത്തിലും ആത്മാവിലും ദാനങ്ങളിലും ഭർത്താക്കളിലും കുടുംബങ്ങളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും നടനകളിലും ഒക്കെ പുറത്തു ഏത് സാമ്പത്തിക പ്രശ്നങ്ങളോ കൃഷിയിലുള്ള പ്രശ്നങ്ങളോ ഒക്കെയും വർദ്ധിപ്പിക്കണേ. സെറുകളൊക്കെ തടുക്കുമ്പോൾ മുസീബത്തുകളിൽ കാല് തരണം റഹ്മേ. തങ്ങളിൽ രക്ഷപ്പെടുത്തണം റഹ്മേ. ഇപ്പൊ കുറേ ഒരാളിൽ പോയി പറഞ്ഞു അദ്ദേഹത്തിൻ്റെയോ അതുപോലെ ഞങ്ങൾ ആരുടെ സംഘാരങ്ങൾ കുടുങ്ങിയുണ്ടോ? നീ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾ പോകേണ്ടതുണ്ടോ? വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ? നീ എളുപ്പമാക്കണം റഹ്മാനെ. ആര് വീട് പണി തുടങ്ങിയവരുണ്ടോ തുടങ്ങിയവരുണ്ടോ ഹൈറായ നിലക്ക് റഹ്മാനെ. സർവ്വ കടങ്ങൾ റഹ്മാനെ. ഹാർട്ടോ കിട്ടോ കനോ ശ്വാസകോശത്തോ ശ്വാസനാളമോ ശരീര എന്തുകമുണ്ടോ ഏത് ോടെ നീ മരിപ്പിക്കണേ. അമ്മേ കള്ളക്കേസിൽ പെട്ടവരുണ്ട്, അങ്ങനെ ആര് എവിടെ എന്ത് വിഷമത്തിലുണ്ടോ നീ അവയിൽ ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ. അമ്മപ്പെട്ട മൂന്ന് സ്ഥലത്തിനാരിയുടെ പ്രധാന വിഷയം ബാഹുതലാക്കി തരാം. وتنفرج به الكرب وتقضى به الحوائج وتنار به الرغائب وحسن الغواتي ويسقى الغاب بوجهه الكريم آله وصحبه في لمحة قسم بعمل معلوم لك. اللهم صل صلاة كاملة وسلاما آمنا سيدنا محمد الذي تنحل العقد وتنفرج به الكرب وتقضى به الحوائج وتنار به الرغائب حسن الخطم ويستقم به الكريم على آله وصحبه في كمحة مسلم بعد لما أعلم لك. اللهم صل صلاة كاملة وسلم سلام سلام على سيئة محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج تنال الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم على آله كل نفس بكل معلوم لك. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله هو الواحد الأحد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام.
أسألك ما لا يقع عليك الله നിനക്കറിയല്ലോ ഞങ്ങളെ കലുള്ള ഓരോരുത്തരുടെ പലതും നിനക്കറിയാത്തുസലിയത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുപോലെ ഞങ്ങൾ സ്ഥാപനങ്ങൾക്ക് വലിയ സഹായം ചെയ്യുന്നവർ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് അവരുടെ ആരോഗ്യവും ആയു നിന്റെ ദിനാവശ്യം അതുപോലെ പല സംഗതികളും ഞങ്ങളെ പൽബിലുണ്ട് നിനക്കറിയാം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് അല്ലിസ്ലാമി ബർക്കത്ത് ഈ മതായ സാത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ പ്രശ്നങ്ങൾ നീ ഏറ്റെടുത്ത് പല പോലെ പോലെ പഠിക്കണേ ഏത് രോഗമുണ്ടോ സുഖപ്പെടുത്തണേ എവിടെ ഏത് സംഖ്യ കുടുങ്ങിയോ ഒരപ്പെടുത്തണേ അല്ലാഹുവേ ഞങ്ങളെ പൽബിൽ ഉദ്ദേശിച്ചതൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാ അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലത് ബന്ധപ്പെടുന്നതിനിടയിൽ ഞങ്ങളത് മനസ്സിലും ദുഷിച്ചുകളും ഒഴിവാക്കി ഹറാമിൽ നിന്ന് ഹലാല് കൊണ്ട് മതിയാക്കണേ അമ്മാ വിട്ടേ അമ്മാ തെറ്റുറ്റങ്ങളോ അപ്പാക്കി കഴുകി തിരിച്ചു